Hello students, enda ellavarkum bayangara madiyana alle class nokkitte adilulla pole cheyan parnittum onnum cheyan aarku or interest illa ningalku or interest ona vendittana njan phone lode cheynadayittu geogebra adayathu ippa direct computer available allathonde just onnu phone le cheythu nokkatte ningal ennu parnittana phone le ulladokke tappi pidichu cheythu kaanichathu innitto എവിടെ വിരലിൽ എണ്ണാവുന്ന തരം സ്റ്റുഡൻസ് മാത്രം ഒരു അഞ്ച് സ്റ്റുഡൻസ് മാക്സിമം അവര് മാത്രമാണ് എനിക്ക് ജിയോജിബ്ര ചെയ്തിട്ട് അയച്ചത്. നോക്കട്ടെ ഇന്നത്തെ പ്രോസസ്സിങ് അല്ല ഇന്നത്തെ ക്ലാസ്സില് ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾ അയക്കുന്ന പ്രോഗ്രസ്സും ഒക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ഇത് നിങ്ങൾ ക്ലാസ് ടീച്ചറോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം. നോക്കാം ഞാൻ എന്തായാലും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് വെക്കും. അതായത് നിങ്ങൾ അയക്കുന്ന ആ റിപ്പോർട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ മൊബൈൽ ഫോണിൽ ചെയ്യാനുള്ളത് കാണിച്ചിരുന്നത്. എന്നിട്ട് അതും കൂടി ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ജിയോജിബ്ര ഈസി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലേ, അതിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള പ്രോസസ്സൊക്കെ അല്ലേ, ചെറിയ ചെറുതായിട്ടുള്ള പ്രോസസ്സ് മാത്രമല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ എന്നെ കൊണ്ട് ഇപ്പൊ ഇതല്ലേ പറ്റും, നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഫോണിൽ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടിംഗ് കാണിച്ചു തന്നത്. ഫോണിൽ ചെയ്യുന്നതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാണ് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതി. ഇതായിരിക്കാണ് ഒരു അഞ്ചാറ് സ്റ്റുഡൻസിന് മാത്രം ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കണ്ട്. ഓക്കെ ഇന്ന് ഞാൻ അതുപോലെ തന്നെ സ്റ്റെല്ലേറിയം കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. എന്താണ് നമ്മുടെ സ്കൈയിലുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടിട്ട് സ്റ്റെല്ലേറിയം നമ്മള് കമ്പ്യൂട്ടറിൽ ചെയ്തിരുന്നു അല്ലെ, ഫുൾ മൂണ്ടേ ഹാഫ് മൂണ്ടേ എന്നൊക്കെ പറഞ്ഞ് അത് ഓരോന്നായി പ്രോസസ്സ് ചെയ്ത് നമ്മൾ നോക്കിയിരുന്നു. ഇനി ഇന്ന് സ്റ്റെല്ലേറിയം ഫോണില് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. ഓർമ്മയുണ്ടല്ലായിരിക്കും സ്റ്റെല്ലേറിയം നമ്മൾ ചെയ്തത്, കമ്പ്യൂട്ടറിൽ ചെയ്തത് ഓർമ്മയുണ്ടല്ലേ. നമുക്കതൊന്ന് ഫോണിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഫോണിൽ എങ്ങനെ ചെയ്ത് കാണിക്കുന്നേ ഒക്കെ നോക്കിയിട്ട് അതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് റിപ്പോർട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തതും ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ സെക്ഷൻ ഞാൻ ചെയ്ത് കാണിച്ച ഓരോ പ്രോസസ്സിങ് അത് ഓരോന്നായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ഫോണിൽ എങ്ങനെയാ സ്റ്റെല്ലേറിയം ഡൗൺലോഡ് ചെയ്യുന്നതെന്നും അതില് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അതിൽ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന ആപ്പ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റെല്ലേറിയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം അതൊരു പെയ്ഡ് ആപ്പാണ്. 690 രൂപ അടച്ചെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുവിധം മൊബൈൽ നമ്മളെ സിസ്റ്റത്തിൽ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതെന്താണ് പെയ്ഡ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരു ആപ്പ് പരിചയപ്പെടുത്താം. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ സ്റ്റാർ ചാർട്ട് എന്ന് പറയുന്ന ആപ്പാണ്. ഒരുപാട് ആപ്പുകളുണ്ട്, അതിൽ കുറച്ചൊരു എളുപ്പമുള്ള ഒരു ആപ്പാണ് കാണിച്ചു തരുന്നത്. സ്റ്റാർ ചാർട്ട് എന്ന് കാണിക്കുന്നു, അത് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് ആ ആപ്പ് സ്റ്റാർ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ഇവിടെ സ്റ്റാർ ട്രാക്കർ, സ്റ്റാർ വോക്ക് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇത് മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ സ്റ്റാർ ചാർട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ കാണാം സ്റ്റാർ ചാർട്ട് എന്നുള്ളത്. നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഹോം പേജ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള വ്യൂസ് കാണാം. സ്കൈ വ്യൂ ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പ്ലോർ മോഡ് ഉണ്ട്, മൊമെൻറ്റ്സ് ഇൻ ടൈം ഉണ്ട്, അപ്ഗ്രേഡ്സ് ഉണ്ട്. നമുക്കിതിനകത്ത് മൊമെൻറ്റ്സ് ഇൻ ടൈം എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോളോ 11 മൂൺ ലാൻഡിംഗ് ആണ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ്ടെ അപ്പോളോ ഇത് ചന്ദ്രോപരിതലത്തിൽ നിൽക്കുന്ന ഒരു പിക്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഒരു പിക്ചറും ആ ഒരു ഇതും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ഹോം എന്നുള്ളതിൽ പ്രസ് ചെയ്യാണ്. ഇനി അടുത്തത് സ്കൈ വ്യൂ, അതാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. നമ്മൾ സ്റ്റെല്ലേറിയത്തിൽ ചെയ്തതുപോലെ തന്നെ സ്കൈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൈ വ്യൂ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്, പ്ലീസ് അലോ ആക്സസ് ടു ലൊക്കേഷൻ സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ലൊക്കേഷൻ ആക്സസ് ചെയ്യണം. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അലോ നിങ്ങൾക്ക് ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഓൾ ദ ടൈം ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം.
അപ്പം ഞാനാകെ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ GPS ലൊക്കേഷൻ വെച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അവിടെ കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ സ്കൈയുടെ, നിങ്ങളുടെ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അതിൻ്റെ സ്കൈയാണ്, ആ ഒരു സ്കൈയുടെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്ന സ്റ്റാർസിനൊപ്പം തന്നെ ഇപ്പം നിങ്ങളുടെ പ്രദേശത്തെ, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷനിലെ സ്കൈ വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ സ്കൈ വ്യൂവിൽ നിങ്ങൾ പല സ്റ്റാർസും കാണുന്നുണ്ട്. പക്ഷെ അത് ഏതാണ്, ഏത് കോൺസ്റ്റലേഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഈ ത്രീ ലൈൻസിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്കിവിടെ സ്കൈ വ്യൂ എന്നുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലേബൽസ്, സ്റ്റാർസിൻ്റെ ലേബൽസ് വേണം, അതുപോലെ തന്നെ പ്ലാനറ്റ്സിൻ്റെ, മൂൺസിൻ്റെ, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റലേഷൻസ് എന്നുള്ള ടിക്ക് കൊടുത്തു. കൊടുത്താലേ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് കൃത്യമായിട്ട് കാണുള്ളൂ. അതേപോലെ തന്നെ ഇമേജ്, ഇതെല്ലാം നമ്മൾ ടിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെയുള്ളതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യുക, ടിക്ക് അല്ലെങ്കിൽ ഒന്ന് ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ സ്കൈ മുകളിലേക്ക് ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ മൊബൈൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള സ്റ്റാർസും അതിൻ്റെ ഇമേജസും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൈ ഫുള്ളായിട്ട്, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം, പുറത്തിറങ്ങി ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിലിരുന്ന് തന്നെ വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ച് ഓരോ ഭാഗത്തുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാർസിൻ്റെ പിക്ചറും അതിൻ്റെ നെയിംസും അവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ആ കോൺസ്റ്റലേഷനിലുള്ള സ്റ്റാർസിൻ്റെ നെയിമൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും പേരുകളൊക്കെ കൃത്യമായിട്ട് കാണാം. അതിൻ്റെ അകത്തുള്ള ഓരോ സ്റ്റാർസിൻ്റെ കളേഴ്സൊക്കെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൗണ്ടിലേക്ക്, ഞാനിപ്പോൾ ഗ്രൗണ്ടിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ, ഗ്രൗണ്ടിൻ്റെ ഇതിൽ വരുന്ന നമുക്ക് കാണാൻ പറ്റാത്ത സ്കൈ വ്യൂ തന്നെ അവിടെ കാണിക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ ഇതാ ഓരോന്നിൻ്റെയും ഓരോ ഇമേജും അവിടെ തന്നിട്ടുണ്ട്. അതിനകത്തുള്ള സ്റ്റാർസും അതേപോലെ തന്നെ അതിൻ്റെ നെയിമും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇതാ താഴെ കാണിക്കുന്നുണ്ട് അതിൻ്റെ നെയിം. ഇനി ആ നെയിമിൻ്റെ അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാനറ്റ്സും അതിൻ്റെ ഇടയിൽ കാണിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാറിനെ കാണണമെങ്കിൽ ഇവിടെ സെർച്ച് കൊടുക്കാം. ഏത് സ്റ്റാറാന്നുള്ളത് നമുക്കിവിടെ സെർച്ചിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെയുള്ള എക്സ്പ്ലോർ മെത്തേഡ് മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്ലാനറ്റ്സിനെയും അവയുടെ പ്രത്യേകതകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഭൂമിയുടെ ഇതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. നമ്മളതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ അതിങ്ങനെ സൂം ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്ന കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല വെളിച്ചമുണ്ട്, നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഇരുട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഹിയർ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏത് പ്ലാനറ്റാണോ നിങ്ങൾക്ക് കണ്ട, ആ പ്ലാനറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെർക്കുറിയാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എൻലാർജ് ചെയ്തതായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എൻലാർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയുള്ള ഈ ഒരു സർക്കിൾ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്തു അപ്പോൾ അത് സൂം ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ എല്ലാ പ്ലാനറ്റ്സും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ നെയിംസും ഓരോ ഭാഗത്തിൻ്റെ നെയിംസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾക്ക് സണ്ണ് കാണണമെങ്കിൽ സണ്ണിൻ്റെ ഇത് പിക്ചർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന സർക്കിളിലൊന്ന് പ്രസ് ചെയ്താൽ സണ്ണും നമ്മുടെ അടുത്തേക്ക് സൂം ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാ പ്ലാനറ്റ്സിനെയും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്കിനി അടുത്ത് സാറ്റേൺ കാണാം. വേണമെങ്കിൽ സെർച്ചിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സാറ്റേൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് സൂം ചെയ്ത് കാണണമെങ്കിൽ ഇവിടെ താഴെയുള്ള സർക്കിളിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതാണ്ട് സാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമുള്ള റിങ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ ഹോമിലേക്ക് പോകാം. താഴെ ഒരു ഹോമിൻ്റെ ഐക്കൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. ഇനി സ്കൈ വ്യൂവിലേക്ക് പോകണമെങ്കിൽ തിരിച്ച് വീണ്ടും സ്കൈ വ്യൂവിൽ പോകാമെന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ലൊക്കേഷനിലുള്ള സ്റ്റാർസും കോൺസ്റ്റലേഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മാർസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്തിട്ട് എൻലാർജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സർക്കിൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മാർസിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ താഴെ ആ നെയിമോടെ എഴുതി കാണിക്കുന്നുണ്ട്, മാർസ് റോക്കി പ്ലാനറ്റ് എന്നുള്ളത്.
നമ്മൾ അതിലൊന്ന് വീണ്ടും പ്രസ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്നത്. അപ്പോൾ ഇത് സ്റ്റെല്ലേരിയം ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു അല്ലേ. അപ്പോൾ അതിൻ്റെ ജിയോജിബ്ര ചെയ്ത പോലെ ആരും ഇത് നോക്കാണ്ട് ചെയ്യരുത്. ഫോണിൽ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലേ ഫോണിൽ ചെയ്യാൻ. ഫോണിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നത് പോലെ ഒരു ഗെയിം, അങ്ങനെ വിചാരിച്ച് ചെയ്താൽ പോരെ. ഒന്നും വലിയ പണിയൊന്നുമില്ലല്ലോ. ഗെയിം കളിക്കുന്ന അതേപോലെ തന്നെയാണ് സ്റ്റെല്ലേരിയും ജിയോജിബ്രയൊക്കെ ചെയ്യാനുള്ളത്. അപ്പോ അതൊന്ന് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എല്ലാവരും അയക്കണം. എല്ലാവരും നല്ല കുട്ടികളല്ലേ, അപ്പൊ എല്ലാവരും അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.